കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ചടങ്ങിലാണ് വരുംകാല ഊർജ്ജാവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടത്. അതൊരിക്കലും അതിരപ്പള്ളി പോലുള്ള വലിയ ജലവൈദ്യുത പദ്ധതികളല്ലെന്ന സൂചന മുഖ്യമന്ത്രി നൽകി. വലിയ ജലവൈദ്യുത പദ്ധതികൾ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ജലവൈദ്യുതിയെ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാൻ കഴിയില്ല. ആശ്രയിക്കുന്നെങ്കിൽ തന്നെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കത്തക്ക രീതിയിൽ ഇടപെടാൻ കഴിയാത്ത നിലയിൽ, അതിന് മാത്രം നമ്മുടെ നാട്ടിൽ ഇനി വലിയ പദ്ധതികളൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ പുതിയ സ്രോതസ്സുകളിലേക്ക് നാം കടക്കണം. സൗരോർജ്ജമാണ് ഇനി പ്രായോഗികമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾ മറന്ന് സോളാർ പദ്ധതികളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ അയവിറക്കി രസിച്ച് ഇരിക്കുന്ന ഒരു വിഭാഗമായി ചുരുങ്ങിപ്പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു, ആ ഒരു കാലം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയേണ്ടതില്ല. ഇപ്പോഴത്തെ നിലയിൽ സൗരോർജം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ട ഘട്ടമായിരിക്കുകയാണ്. അതിരപ്പള്ളിക്ക് വേണ്ടി വാദിക്കുന്ന വൈദ്യുതി മന്ത്രി എം എം മണി അധ്യക്ഷനായ ചടങ്ങിലാണ് ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് തനിക്കുള്ള വീക്ഷണം മുഖ്യമന്ത്രി പങ്കുവച്ചത്. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.